ജീവനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാരത്തിൽ നിന്നും മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരികെ കൊണ്ടുവരുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ കേന്ദ്രങ്ങളും. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ആതുര ശുശ്രൂഷകൾക്ക് ഉയർന്ന പരിഗണന നൽകി വരുന്ന പാരമ്പര്യമാണ് ഭാരതീയരുടേത്. ഒരു ഭാഗത്ത് എൻഡോസൾഫാനും മറുഭാഗത്ത് കേരളത്തിൽ ഏറ്റവും അധികം ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും വൃക്കരോഗികളും തിങ്ങിപ്പാർക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗം ഇന്നും വട്ടപൂജ്യമാണ്. വ്യത്യാസന്ന നിലയിലായ രോഗികളുമായി കോവിഡ് 19 ആരംഭകാലത്ത് ആംബുലൻസിൽ അയൽ സംസ്ഥാനത്തേക്ക് പോകേണ്ടി വന്ന ഇവിടത്തുകാർക്ക് അതിർത്തി പ്രദേശം കൊട്ടിയടച്ചപ്പോഴുണ്ടായ നഷ്ടം നികത്താനാവാത്തതാണ്. അതോർത്ത് വിലപിക്കുകയാണ് ഇന്നും ഈ നാട്ടുകാർ. അന്ന് കേട്ട ആ നിലവിളികൾക്കുള്ള സാന്ത്വന സ്പർശവുമായി ആസ്റ്റർ മിംസ് വടക്കൻ കേരളത്തിന്റെ അങ്ങേയറ്റത്തുമെത്തുകയാണ്. കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരമന ആശുപത്രിയുമായി കൈകോർത്ത് ആസ്റ്ററിന്റെ ഒരു കിയോസ്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആസ്റ്റർ മിംസിന്റെ ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ 20 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നങ്ങൾക്ക് കോഴിക്കോടും കോട്ടയ്ക്കലും കണ്ണൂരും കഴിഞ്ഞ് കാസർകോട്ടും ചിറകുകൾ മുളയ്ക്കുമ്പോൾ ബാലാരിഷ്ടതകൾ മറികടന്നിട്ടില്ലാത്ത കാസർകോട്ടെ ആതുര ശുശ്രൂഷ രംഗത്ത് അത് പുത്തൻ അധ്യായങ്ങൾ എഴുതിച്ചേർക്കുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും തന്നെ നോക്കേണ്ട ഒരു കാര്യം, എങ്ങനെ മലബാറിൽ നിന്ന് ഒരു കുഞ്ഞുപോലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ വിപുലമായ രീതിയിൽ എങ്ങനെ ഒരൊറ്റ കുഞ്ഞുപോലും മലബാർ മേഖലയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലേക്കോ പോകാതെ പറ്റുമെന്നുള്ളത്. പണ്ടൊക്കെ ഒരുപാട് പേര് ഇതേപോലെ കാർഡിയാക് സർജറിക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ കാർഡിയാക് ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി ഒരുപാട് കുട്ടികളെ നമ്മൾ പുറത്തു കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു, പ്രത്യേകിച്ച് എമർജൻസി ആയിട്ടൊക്കെ. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അതേപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഇതൊക്കെ തന്നെ പലപ്പോഴും പുറത്തോട്ട് പോകേണ്ട ഒരു സന്ദർഭമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി നാം ഇതിനൊക്കെ തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇതെത്തിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനാശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഡോക്ടർ ആസാദ് മൂപ്പനും അരമന ആശുപത്രിയുടെ ചെയർമാൻ ഡോക്ടർ സക്കരിയയും തമ്മിൽ പഠനകാലം തൊട്ടേ നിലനിൽക്കുന്ന ആത്മബന്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സാക്ഷാത്കാരമാണിത്. ഈയൊരു കിയോസ്ക് മുഖാന്തിരം എമർജൻസി മെഡിസിൻ, ക്രിട്ടിക്കൽ കെയർ സർവീസ് ഉൾപ്പെടെ വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂറോ സർജറി, ഗാസ്ട്രോ എൻട്രോളജി, ലിവർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്, യൂട്രൈൻ ഫൈബ്രോയിഡ് എംബുലൈസേഷൻ ക്ലിനിക്, പെൽഡ് ക്ലിനിക്, ഓർത്തോപീഡിക്, ഓങ്കോളജി, എപ്പിലെപ്സി ക്ലിനിക്, ലിവർ ക്ലിനിക്, ക്യാൻസർ ക്ലിനിക്, ഹെഡ് ആൻഡ് നെക് സർജറി, കാർഡിയോ വാസ്കുലാർ സർജറി തുടങ്ങിയ ഒ പി കൺസൾട്ടേഷൻ സേവനങ്ങൾ മാത്രമല്ല, ഇന്ന് കാസർഗോഡ് പ്രാബല്യത്തിൽ ഇല്ലാത്ത പല സേവനങ്ങളും ഇവിടെ തുടങ്ങിയ ആസ്റ്റർ മിംസിന്റെ പ്രത്യേകതയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആരുടെയും ചികിത്സ ഹനിക്കപ്പെട്ടുകൂടാ എന്നാണ് ആസ്റ്ററിന്റെ ആപ്തവാക്യം. അതിൽ തന്നെ കുട്ടികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടർ മൂപ്പൻ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിടർത്തി സംരക്ഷണം നൽകുകയാണ്. അത്യാസന്ന നിലയിലായ ഏതൊരു രോഗിക്കും ചികിത്സ ലഭ്യമാകാതെ ജീവൻ വെടിഞ്ഞു പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി കാസർകോട്ടെ ജനങ്ങൾക്കുണ്ടാകരുതെന്നും അതിന്റെ സാക്ഷാത്കാരത്തിനായി തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സൌജന്യ ചികിത്സകളെക്കുറിച്ചും വടക്കൻ കേരളത്തിന്റെ ക്ലസ്റ്റർ സിഇഒ ആയ ഫർഹാൻ യാസീൻ പറയുന്നത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പന്റെ നിർദ്ദേശപ്രകാരം കുറച്ച് പ്രഖ്യാപനങ്ങളും കൂടി നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് അതിനൂതനമായ ശസ്ത്രക്രിയകൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ആയാലും ശരി, റീനൽ ട്രാൻസ്പ്ലാന്റ് ആയാലും ശരി, മജ്ജ മാറ്റിവെക്കൽ അഥവാ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതേപോലെ ഒരുപാട് സങ്കീർണമായ എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ
സാമ്പത്തികമായി പിന്നോട്ടാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡി എം ഫൗണ്ടേഷന്റെയും മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ സേവകരായ സംഘടനകളും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഹെൽപ്പോടുകൂടി സൗജന്യമായിട്ട് ചെയ്യാൻ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഒരുപാട് കുട്ടികൾ സർവീസിൽ എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ചികിത്സ കിട്ടിയിട്ടുമുണ്ട്. രണ്ട്, നമ്മുടെ ഒരു കാരുണ്യസ്പർശം പദ്ധതിയും കൂടി കാസർഗോഡിന്റെ മണ്ണിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഓങ്കോളജിസ്റ്റ്, കണ്ണൂർ ആസ്റ്റർമിൻസിൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണുവിന്റെ സേവനം ഇവിടെ ഒപിഡി സർവീസസ് കാസർഗോഡ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഓങ്കോളജി നെറ്റ്വർക്കിന്റെ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ കെ വി ഗംഗാധരനാണ്. ഡോക്ടർ ഗംഗാധരന്റെ ആ ലീഡർഷിപ്പിലുള്ള ടീമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോ ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമുള്ള മൂന്ന് ഘടകങ്ങളാണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, സർജിക്കൽ ട്രീറ്റ്മെന്റ്, പിന്നെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി. അതായത് ഈ വായിലുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ തൊണ്ടയിലുള്ള ക്യാൻസറുകളൊക്കെ എല്ലാം കൂടി ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി എന്നൊരു സങ്കീർണ ഡിപ്പാർട്ട്മെന്റ് കൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ശസ്ത്രക്രിയകൾക്കെല്ലാം എപ്പോഴും കോസ്റ്റ് വൈസ് നോക്കുന്നത് എപ്പോഴും കൂടിയ കോസ്റ്റുകളാണ്. അപ്പൊ അതിന് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് ഈ ചികിത്സാ ചെലവ് എത്രയാണോ അതിന് 50% ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കാസർഗോഡിലെ ജനങ്ങൾക്ക് മൊത്തം ഒരു വലിയൊരു ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് ജനങ്ങളിലേക്ക് അറിയിക്കണം, ജനങ്ങളിതിനെ അറിയണം. കാരണം സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് ആരുടെയും ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നൊരൊറ്റ ഒരു ഒരു പ്രിൻസിപ്പിളിന് പുറത്താണ് നമ്മൾ ഈ പദ്ധതികൾക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കലാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പൊ അത്തരം ആവശ്യങ്ങളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സമീപിച്ചാൽ വേണ്ട സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സൌജന്യമായി അഭിപ്രായങ്ങൾ ആരായുന്ന ടെലിമെഡിസിൻ ഫെസിലിറ്റി ഇവിടുത്തെ ആസ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വിദഗ്ധ ഡോക്ടർമാരുമായി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ വച്ച് തന്നെ ചർച്ച ചെയ്യാം. അതിന് അവർ നിങ്ങളിൽ നിന്ന് ഒന്നും ഈടാക്കുന്നില്ല. നമുക്കിവിടെ ഒരു കൌണ്ടർ ഇട്ടിട്ടുണ്ട്. ഈ കൌണ്ടറിൽ രാവിലെ മുതൽ രാത്രി വരെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇനി ഇവിടെ ഇല്ലാത്ത കൺസൾട്ടൻസിന് സേവനം വേണമെങ്കിൽ ടെലിമെഡിസിനിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ടെലിമെഡിസിൻ ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവും. അതായത് ഇപ്പം ഏറ്റവും വലിയ ന്യൂറോ സർജനായ ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അതുപോലെ ആൾക്കാർ നമ്മുടെ കോഴിക്കോട് ആശുപത്രി ഉള്ളപ്പോഴും ഒരു ന്യൂറോ സർജറിയുടെ ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെലി കൺസൾട്ടേഷനിലൂടെ ജേക്കബ് ആലപ്പാട്ട് സാറായിട്ട് സൗജന്യമായിട്ട് കണ്ടത് അതിനൊരു ചാർജ് നമുക്ക് വേണ്ട. സൗജന്യമായിട്ട് ആ ഒപ്പീനിയൻ എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ഒരു കർത്തവ്യം കൂടിയാണ് ടെലിമെഡിസിനിലൂടെ പദ്ധതി ഇട്ടിരിക്കുന്നത്. അത് എനിക്ക് ഇന്ന് മുതൽ തന്നെ കാസർഗോഡ് അരമന ഹോസ്പിറ്റലിൽ നമ്മുടെ ആസ്റ്റർ മിംസ് ഇൻഫർമേഷൻ കൌണ്ടറിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആൾക്കാരിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇതിനെപ്പറ്റി അറിവുകൾ ആൾക്കാർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഉണ്ടാവണം. അപ്പൊ അതിന് എനിക്കൊന്നും മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് സഹായം നമുക്ക് ആവശ്യമുണ്ട്. മാധ്യമപ്രവർത്തകരിലൂടെ മാത്രമേ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ 24 മണിക്കൂറും ജനസേവനത്തിനായിട്ട് തയ്യാറാണ്. ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളാലാവുന്ന എല്ലാവിധ സഹായവും ഞങ്ങളുടെ ടീം ഓഫ് ഡോക്ടേഴ്സും ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ 3 ആശുപത്രിയിൽ ഒരു വലിയൊരു ഏതാണ്ട് ഒരു 1000 ഡോക്ടർമാരോളം ഉണ്ട്. നമുക്കൊരു 10,000 നഴ്സുമാരും മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഓരോ കുഞ്ഞും ആരോഗ്യ ഇൻഷുറൻസ് കൂടിയല്ലാതെ ജനിക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ ആവശ്യകത മുൻനിർത്തി ഓരോരുത്തർക്കും താങ്ങാവുന്ന ചെലവിലുള്ള പ്രീമിയം വഴി ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുകയാണ് ആസ്റ്ററിന്റെ അടുത്ത പരിപാടി. തെക്കൻ കേരളത്തിൽ ഇൻഷുറൻസിന് അവയർനെസ് കൂടുതലാണ്, പക്ഷെ വടക്കൻ കേരളത്തിൽ ഇൻഷുറൻസ് അവയർനെസ് വളരെ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ ആശുപത്രി, ഇപ്പൊ കണ്ണൂർ തന്നെ നമ്മുടെ ആശുപത്രി എടുത്താണെങ്കിൽ 2% ആൾക്കാർ മാത്രമേ ഇൻഷുർഡ് ഉള്ളൂ. 98% അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവാക്കി ചികിത്സ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു മനുഷ്യന്റെ ശരാശരി ഒരു ഒരു എന്താ പറയുക, ഒരു കോമൺ മാൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആ വ്യക്തിയുടെ കയ്യിൽ സാമ്പത്തികമുണ്ടെങ്കിൽ സാമ്പത്തികമനുസരിച്ചുള്ള വീട് വെക്കാം, അത് വെച്ച് പ്ലാൻ ചെയ്യാം. ആ വ്യക്തിക്ക് ഇന്ന കാറ് വേണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സാമ്പത്തികം എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയാം. അതിന് അനുയോജ്യമായ കാറ് വാങ്ങിക്കാം. അതിപ്പോ മാരുതി 800 മുതൽ BMW വരെ ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർ കാറ് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള സമയമുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് BMW കാർ വാങ്ങിക്കുന്ന ആളായാലും ശരി, ഓട്ടോറിക്ഷ വാങ്ങിക്കുന്ന ആളായാലും ശരി, ഇതിന് ആർക്കും ഒന്നും കാത്തു നിൽക്കാൻ പറ്റില്ല. അത് എമർജൻസിയാണ്. അവിടെ ചെലവുകൾ നമുക്ക് എത്ര വരും, നമ്മുടെ കയ്യിലൊന്നും കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. അതിലാണ് ഒരു ഇൻഷുറൻസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളൊരു പദ്ധതി ഇപ്പം ഒരുപാട് ഇൻഷുറൻസ് കമ്പനി ചർച്ച നടക്കുന്നുണ്ട്. ഈ ആഴ്ചയോടുകൂടി നമ്മൾ അത് ഫൈനലൈസ് ചെയ്യും. അതിന്റെ ഒരു ലാസ്റ്റ് MOU സൈനിങ് എത്തിയിട്ടുണ്ട്. ഇപ്പം പ്രതിവർഷം
ഒരു 4000 രൂപ എന്നൊരു സംഖ്യ. പ്രതിവർഷം 4000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസക്കണക്കെടുക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു 300 രൂപയുടെ ചെലവേ നമുക്ക് വരുന്നുള്ളൂ. ഈ 300 രൂപയെ ചെലവിൽ ഒരു വർഷത്തേക്ക് ആശുപത്രിയിൽ ഏതാണ്ട് 200,000 രൂപ വരുന്ന ചികിത്സകൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്യാഷ്ലെസ് സംവിധാനത്തിലൂടെ കിട്ടും. അതായത് നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ആശുപത്രി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൊരു ഒരു ബില്ല് കയ്യിന്ന് പോകുന്നൊരു ഒരു അവസ്ഥ നമുക്ക് മാറ്റാം. ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിവില്ലായ്മയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. ആ അറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ കാസർഗോഡിൽ ഈ ഇൻഷുറൻസ് കമ്പനി ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പദ്ധതി ഉണ്ടാക്കി ഇവിടുത്തെ ആൾക്കാരെ ബോധവൽക്കരിച്ച് ഇതിൽ ചേർക്കുക എന്ന ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഒരു വർഷം ഈ 4000 രൂപ തരാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാസർഗോഡുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സഹായവും അതേപോലെ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായവും ഉണ്ടാവും. ഈ 4000 രൂപ അവർക്ക് വേണ്ടി ഇടുകയും അവർക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുക എന്നുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി, അത് കാസർഗോഡ് മാത്രമല്ല വടക്കൻ കേരളം മൊത്തത്തിൽ ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ കാസർഗോഡ് കുറച്ചും കൂടി ഇൻഷുറൻസ് അവയർനെസ് ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ചോളം വളരെ കുറവാണ്, ഇൻഷുറൻസിനുള്ള അവയർനെസ് കുറവാണ്. അത് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ എല്ലാവരും കൂടി കാസർഗോഡ് ഇരിക്കുന്ന ഇപ്പോഴത്തെ യൂത്ത് എല്ലാം കൂടി വിചാരിച്ചാൽ ഇനി അങ്ങോട്ടുള്ള തലമുറയ്ക്ക് നമുക്ക് അതിൽ ഗുണമുണ്ടാക്കാൻ പറ്റും. കാസർഗോഡിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ NA നെല്ലിക്കുന്നാണ് കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി, DCC പ്രസിഡന്റ് ശ്രീ ഹക്കിം കുന്നിൽ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, വ്യാപാരി വ്യവസായി നേതാവ് ശ്രീ AK മൊയ്തീൻ കുഞ്ഞി, അരമന ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സക്കറിയ, ഡോക്ടർ രാജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അരമന ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുൽ മൻസൂർ നന്ദി പ്രകാശിപ്പിച്ചു. ഏകദേശം 1000-ലധികം വിദഗ്ധ ഡോക്ടർമാരും 10,000-ത്തോളം പാരാമെഡിക്കൽ പ്രവർത്തകരും സേവനമനുഷ്ഠിക്കുന്ന ആസ്റ്റർ മിംസ്, ഓക്സിജൻ സിലിണ്ടറിന് മുന്നിൽ ആസന്ന മരണം കാത്തുകിടക്കുന്ന കാസർഗോട്ടെ ആരോഗ്യ മേഖലയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്.